മഹി അംബിക പൊട്ടിക്കുന്ന അമിട്ട് ഓലപ്പടക്കത്തിനപ്പുറം ഓരോളവും ഉണ്ടാക്കില്ല. പക്ഷേ അതവൾക്കറിയില്ല. ഞാൻ കൂടെ നിർത്തി കാര്യം സാധിക്കുകയാണെന്ന് ആ പൊട്ടിക്ക് മനസ്സിലായിട്ടില്ല. ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന ഏതോ ഒരു പക്ഷിയെ കുറിച്ച് പറയാറില്ലേ മഹി, എന്താ അത്? ഫീനിക്സ് പക്ഷി. എത്ര ചാരം മൂടിയാലും ഉയർത്തെഴുന്നേൽക്കുന്ന പക്ഷി. അതെ, ആര് തോൽപ്പിച്ചാലും തോൽക്കാതെ ഇതുവരെ തോറ്റതിന്റെ കണക്കുകളും മറന്നുകൊണ്ട് കല്യാണ മണ്ഡപത്തിലേക്ക് ചെല്ലും ഈ കലാവതി. കവിളത്ത് കിട്ടിയ അടിയുടെ പാടിന്റെ കണക്ക് തീർക്കാൻ. നിനക്കും കിട്ടിയില്ലേടാ ഒരെണ്ണം നല്ല മർമ്മസ്ഥാനം നോക്കി. കിട്ടിയതിന്റെ കണക്കും പലിശയും ചേർത്ത് ആ ഇരട്ടകളൊന്നിന്റെ നാശം കാണണു എനിക്ക്. അതിന് സമയമായിട്ടില്ല. ആദ്യം ഈ കല്യാണം മുടങ്ങണം. അംബിക കരുതിയിരിക്കുന്നത് അമൃതയെ അവളുടെ മകൻ കെട്ടുമെന്നും അനിയത്തിമാരെ നാലിനെ ഞാൻ ഏറ്റെടുക്കുമെന്നാ. അവളുടെ മോൻ അമൃതയെ കെട്ടിയാ പിന്നെ നീ എന്തിനാ ആ കുപ്പായം തയ്പ്പിച്ച് താലിയും കരുതിയിരിക്കുന്നത്? അടിവേര് തോണ്ടി അനിയത്തിമാരെ നാലെണ്ണത്തിനെ നാനാ വഴിക്ക് തിരിച്ചിട്ട് അമൃതയെ നമ്മളിങ്ങ് കൊണ്ടുപോരും. അംബികയുടെ ഓലപ്പടക്കത്തിന് മുകളിൽ നമ്മൾ പൊട്ടിക്കുന്ന ബോംബ് അതായിരിക്കും. എന്തു തോന്നുന്നു? അമൃതയെ എനിക്ക് എന്നെ കിട്ടുമെന്നാണ് എന്റെ മനസ്സിൽ. എന്നാ നീ അത് ഉറപ്പിച്ചങ്ങ് വിശ്വസിച്ചോ. കല്യാണ മണ്ഡപത്തില് നമ്മൾ പൊട്ടിക്കുന്ന ബോംബില് ഒരുപാട് പേരുടെ കണക്ക് കൂട്ടലുകളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ പൊട്ടിച്ചിതറും. താലി കെട്ടുന്നതിന്റെ തൊട്ടു മുമ്പിലുള്ള മുഹൂർത്തത്തിൽ ഇല്ല, എത്ര സമയം വേണേലും ഞാൻ കാത്തു നിൽക്കില്ലേ. പ്രാർത്ഥിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. എല്ലാം മംഗളോട്ട് നടക്കണ്ടേ? മാമന് ബുദ്ധിമുട്ട് വരാതിരിക്കാനാ ഞാൻ വീട്ടിലേക്ക് വരട്ടെ എന്ന് ചോദിച്ചത്. അയ്യോ, അത് വേണ്ട. കല്യാണത്തിന് മുൻപ് പെണ്ണ് ചെക്കന്റെ വീട്ടിൽ വന്നൂടാ. ചെറുപ്പം മുതലേ ഞാൻ വരുന്ന വീടല്ലേത്. അതുപോലല്ല മോളെ, കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞാല് നാളെ അവിടെ വലതുകാല് വെച്ച് കയറേണ്ട കുട്ടിയാ നീ. അപ്പൊ മുതല് കുടുംബത്തിന്റെ വിളക്ക് നീ ആയിരിക്കണം. അനുഗ്രഹം വേണം. ആദ്യം എനിക്ക് ദക്ഷിണ വെക്കേണ്ടത് മാമനാ. മാമന്റെ അനുഗ്രഹത്തിന് ദക്ഷിണ ഒന്നും ആവശ്യമില്ല മോളെ. നിങ്ങൾ അഞ്ചു പേർക്കും മാമന്റെ അനുഗ്രഹവും പ്രാർത്ഥനയും ആവോളം ഉണ്ടാവും. അത് മാമൻ മരിക്കുവോളം. സ്വന്തം മക്കളെ ഇത്രയും സ്നേഹിച്ചിട്ടില്ല നിന്റെ മാമൻ. ഇവിടെ അങ്ങനെ പറയൂ. എന്തായാലും മോള് പ്രാർത്ഥിച്ചതിങ്ങിതാ. കൊണ്ടു നടന്നതും കൂടെ നിന്നതും ജീവിക്കാൻ പ്രേരിപ്പിച്ചതും എന്റെ മാമന. അമ്മയുടെയും ദേവമ്മയുടെ ആത്മാവിനെ സാക്ഷി നിർത്തി ദക്ഷിണ. സർവ അനുഗ്രഹം ഉണ്ടാവും. ഇത് മാമിക്ക. എനിക്ക് ദക്ഷിണ തരണ്ട, മാമന് കൊടുത്താ എനിക്ക് ദക്ഷിണ തരുന്നത് പോലെ തന്നെയാ. അതിലൊന്നും കാര്യമില്ല, ദക്ഷിണ സ്വീകരിക്കാതിരിക്കരുത്, അത് ഇവളുടെ മനസ്സാ. അനുഗ്രഹിക്കണം മാമി. ഈ തരുന്നതിന് ആത്മാർത്ഥത കുറവാണല്ലോ. ഒരു ചടങ്ങ് അത്രയേ ഉള്ളൂ.